പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്റുഅത്തു ഖാതിലത്തുൻ എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിനോടനുബന്ധിച്ചുള്ള പഠന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ഒരു കമൻറ്റും ഇട്ടേക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നഖ്റഉ അൽ ഫിഖ്റത്തൽ ആതിയ മനുർഷിദു ഹിഷാമൻ ഇലൽ ആദാത്തിൽ ഹസന. നഖ്റഉ അൽ ഫിഖ്റത്തൽ ആതിയ, താഴെ കൊടുത്ത പാരഗ്രാഫ് അഥവാ കുറിപ്പ് നമുക്ക് വായിക്കാം. വനുർഷിദു, നമുക്ക് നിർദ്ദേശിക്കാം. ഹിഷാമൻ, ഹിഷാമിന് നിർദ്ദേശം നൽകാം. ഇലൽ ആദാത്തിൽ ഹസന, നല്ല സ്വഭാവത്തിലേക്ക്, നല്ല പതിവുകളിലേക്ക് മാർഗദർശനം നടത്താമെന്നാണ്. താഴെ ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്. എന്താണ്? ഹിഷാമുൻ വലതുൻ ലാ യസ്തൈഖുദു മിനന്നൗമി മുബക്കിറൻ. ഹിഷാം എന്താണ്? വലതുൻ, ഒരു കുട്ടിയാണ്. ലാ യസ്തൈഖുദു, അവന് എഴുന്നേൽക്കുകയില്ല. മിനന്നൗമി, ഉറക്കത്തിൽ നിന്ന്. മുബക്കിറൻ, നേരത്തെ. അവൻ ഉറക്കത്തിൽ നിന്ന് എന്താണ്? നേരത്തെ എണീക്കുകയില്ല. രാത്രി ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കണ്ടിട്ടായിരിക്കും അവനെന്താണ് ഉറക്കത്തിൽ നിന്ന് നേരത്തെ എഴുന്നേൽക്കുകയില്ല. വഹുവ ലാ യക്തുബു അദ്ദുറൂസ. വഹുവ, അവനെന്താണ്? ലാ യക്തുബു, എഴുതുകയില്ല. അദ്ദുറൂസ, പാഠഭാഗങ്ങളെ. അവന് പാഠഭാഗങ്ങളൊന്നും എഴുതൂല. എത്ര ഉസ്താദുമാർ അല്ലെങ്കിൽ അധ്യാപകർ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതണം എഴുതണം എന്ന് പറഞ്ഞാൽ അവൻ എഴുതുകയില്ല. വലാ യഖ്റഉ, അവന് വായിക്കുകയില്ല. അൽജറാ ഇതാ, പത്രം. പത്രം വായിക്കുന്ന ശീലം അവനില്ല. അവനെന്താണ്? ലാ യഖ്റഉ അൽജറാ ഇതാ, പത്രങ്ങളൊന്നും അവന് വായിക്കുകയില്ല. വലാ യഖ്റുജു ഇലൽ മദ്രസത്തി ഖബ്ല സാഅത്തിൽ ആശിറ. വലാ യഖ്റുജു, അവന് പുറപ്പെടുകയില്ല. ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്. ഖബ്ല സാഅത്തിൽ ആശിറ, 10 മണിക്ക് മുന്നേ. അവന് 10 മണിക്ക് മുന്നേ സ്കൂളിലേക്ക് പുറപ്പെടുകയില്ല. 10 മണിക്കാണ് സ്കൂള് തുടങ്ങുക. അവനെന്താണ്? 10 മണിക്ക് മുന്നേ അവന് വീട്ടിൽ നിന്ന് തന്നെ പുറപ്പെടൂല. വലാ യർജി ഉ, അവൻ മടങ്ങുകയില്ല. ഇലൽ ബൈത്ത്, വീട്ടിലേക്ക്. ഖബ്ലൽ ഖുറൂബി, അസ്തമിക്കുന്നതിന് മുന്നേ. സ്കൂള് വിട്ടാലോ, അവന് വീട്ടിലെത്തുന്നത് അസ്തമിച്ചതിന് ശേഷമാണ്, അഥവാ മഗരിബ് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് അവന് വീട്ടിലെത്തുന്നത്. വലാ യർജി ഉ, അവൻ മടങ്ങുകയില്ല. ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. ഖബ്ലൽ ഖുറൂബി, അസ്തമയത്തിന് മുന്നേ. വഹുവ ലാ യഅ്കുലു വലാ യശ്റബു. വഹുവ, അവൻ എന്താണ്? ലാ യഅ്കുലു, അവന് ഭക്ഷിക്കുകയില്ല. വലാ യശ്റബു, അവൻ കുടിക്കുകയുമില്ല. നിങ്ങൾ വിചാരിക്കും അവൻ തിന്നുകയും കുടിക്കുകയും ഇല്ല എന്ന്. അങ്ങനെയല്ല. മഅ അഗ്ലാഇൽ ഉസ്റത്തി, കുടുംബത്തിലെ അംഗങ്ങളോടൊപ്പം. അവനെന്താണ്? ഒറ്റയ്ക്കാണ് കഴിക്കുന്നത്. വഹുവ ലാ യഅ്കുലു വലാ യശ്റബു, അവന് വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. മഅ അഗ്ലാഇൽ ഉസ്റത്തി, അഗ്ലാ മാന മെമ്പേഴ്സാണ്, അംഗങ്ങളാണ്. ഉസ്റത്ത്, ഫാമിലി, ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ. ഉമ്മ, ഉപ്പ, അനിയത്തി, അനിയന്മാർ, ഇവരുടെ കൂടെ ഇരുന്നിട്ട് എന്താണ്? അവന് ഭക്ഷണം കഴിക്കൂല, അവൻ ഒറ്റയ്ക്കാണ് കഴിക്കുന്നത്. ഇതൊന്നും എന്തല്ല, നല്ല ശീലങ്ങളല്ല. അപ്പോൾ അവന് നല്ല ശീലങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക? അതിൻ്റെ ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബാക്കിയുള്ളത് ചേർക്കാനാണ്. എന്താണ്? യാ ഹിഷാം, ഹിഷാമിനെ വിളിക്കുകയാണ്. യാ എന്ന് പറയുന്നത് ഒരാളെ വിളിക്കാൻ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദമാണ് യാ എന്ന് പറയുന്നത്. യാ ഹിഷാം, ഏ ഹിഷാമേ, ഇസ്തൈക്കിൽ, നീ എഴുന്നേൽക്ക്. യസ്തൈക്കിലു എന്നാണ് നമ്മൾ മുകളിലത്തെ പാരഗ്രാഫിൽ പഠിച്ചത്, അവൻ എഴുന്നേൽക്കുന്നു എന്നുള്ളത്. ഇവിടെ ഇസ്തൈക്കിൽ, ഇത് അമ്രു ഫിയലാണ്, ഒരാളെ നിർബന്ധിപ്പിക്കുകയാണ്, ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുകയാണ്, നിർബന്ധിപ്പിക്കുകയാണ്. ഇസ്തൈക്കിൽ, നീ എഴുന്നേൽക്ക്. യസ്തൈക്കിലു എന്നുള്ളത് ഇസ്തൈക്കിൽ എന്നായിട്ട് മാറി. മിനന്നൗമി മുബക്കിറൻ, ഉറക്കത്തിൽ നിന്ന് നേരത്തെ എഴുന്നേൽക്ക്. ഏ ഹിഷാമേ, നീ എന്താണ്? ഉറക്കത്തിൽ നിന്ന് നേരത്തെ എഴുന്നേൽക്ക്. ദെൻ അടുത്ത സെന്റൻസ് എന്താണ്? വഹുവ ലാ യക്തുബു ദുറൂസ, അവന് പാഠഭാഗം എഴുതുകയില്ല എന്നാണ്. അപ്പം യക്തുബു എന്നുള്ളത് എന്താക്കണം? യക്തുബു എന്നുള്ളതിൻ്റെ അമ്രുഫേല് നമ്മൾ എഴുതണം. എന്താണ് അമ്രുഫേല്? ഉക്തുബ് എന്നാണ്. അപ്പോൾ
മുബക്കിരൻ എന്ന് കഴിഞ്ഞതിന് ശേഷം കോമ ഇട്ടിട്ട് വക്തുബ് വഹുവ എന്നുള്ളതിലെ ആദ്യത്തെ വാവാണ് ചേർക്കേണ്ടത്. വക്തുബ് അദ്ദുറൂസ നീ പാഠഭാഗങ്ങൾ എഴുത്. ദെൻ വലായക്ര ഉ എന്നുള്ളത് വക്ര ഉ എന്നാവും. ലായക്ര ഉ എന്നുള്ളത് എന്താണ്? ഇക്ര ഉ എന്നായിട്ട് മാറും. അപ്പോൾ വക്ര ഉ അൽജറാ ഇദാ നീ പത്രങ്ങൾ എന്താണ് വായിക്ക് എന്നുള്ളതാണ്. ദെൻ വലാ യഹ്റുജു ഇലൽ മദ്രസത്തി ഖബ്ല സാഅത്തിൽ ആശിറ അവിടെ എന്ത് മാത്രം മാറ്റിയാൽ മതി? ലാ യഹ്റുജു എന്നുള്ളത് മാത്രം മാറ്റിയാൽ മതി. വഖ്റുജ് എന്നായിട്ട് മാറും. അപ്പം എങ്ങനെ പറയും? വഖ്റുജ് ഇലൽ മദ്രസത്തി ഖബ്ല സാഅത്തിൽ ആശിറ ദെൻ പിന്നെ വരുന്നത് വലാ യർജിഉ ഇലൽ ബൈത്തി ഖബ്ല ഉറൂബി അവിടെയും ലാ യർജിഉ എന്നുള്ളത് മാറ്റിയിട്ട് ഇർജിഉ എന്നാണ് വരേണ്ടത്. വർജിഉ ഇലൽ ബൈത്തി ഖബ്ല ഉറൂബി നീ എന്താണ് അസ്തമിക്കുന്നതിന് മുന്നേ വീട്ടിലേക്ക് പ്രവേശിക്കണം മടങ്ങണം എന്നാണ് പറയുന്നത്. ദെൻ വഹുവ ലായ കുലു വലായ ഷറബു മാ ഇൽസ്രത്തി അവിടെ ലായ കുലു എന്നുള്ളതും ലായ ഷറബു എന്നുള്ളതും മാറ്റണം. എന്നിട്ട് എന്താക്കണം? ലായ കുലു എന്നുള്ളത് കുൽ എന്നായിട്ട് മാറും, വലാ യഷ്റബു എന്നുള്ളത് ഇഷ്റബ് എന്നായിട്ട് മാറും. അപ്പോൾ വ കുൽ വഷ്റബ് മാ അഖ്ലാ ഇൽ ഉസ്രത്തി എന്നായിട്ട് മാറും. ഇത് നിങ്ങളെ നോട്ട് പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതണം. ഇത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ഉത്തരം എന്താണ്? നിങ്ങൾക്ക് എഴുതുന്ന സമയത്ത് മിസ്റ്റേക്കുകൾ പറ്റാതിരിക്കാൻ വേണ്ടിയാണ്, അതൊന്ന് നോക്കണം. ഓക്കെ, താഴെ ഒരു ആയത്തും ഒരു ഹദീസും നൽകിയിട്ടുണ്ട്, നമുക്കതും കൂടെ നോക്കാം. ഓക്കെ, എന്താണ് ആയത്തിലൂടെ പറയുന്നത്, വിശദമാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. വലാ തുസ്വർ, തുസ്വർ എന്ന് പറഞ്ഞാൽ ചരിക്കുക, തിരിക്കുക, ചുളിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ വലാ തുസ്വർ നീ ചരിക്കരുത് അല്ലെങ്കിൽ മുഖം തിരിക്കരുത് എന്നൊക്കെയാണ്. ഹദ്ദക എന്ന് പറഞ്ഞാൽ നിൻ്റെ കവിള് അഥവാ മുഖം, നിൻ്റെ മുഖം. അപ്പോൾ വലാ തുസ്വർ ഹദ്ദക, നിൻ്റെ മുഖം തിരിച്ചു കളയരുത് അല്ലെങ്കിൽ ചുളിക്കരുത്. ലിന്നാസി എന്താണ്? ലിന്നാസി മനുഷ്യരോട്, മനുഷ്യരോട് നീ നിൻ്റെ മുഖം എന്താണ് തിരിക്കരുത്. അതുപോലെ വലാ തംഷി ഫിൽ അർലി മറഹ, വലാ തംഷി നീ നടക്കരുത്. എങ്ങനെ നടക്കരുത്? ഫിൽ അർലി ഭൂമിയിലൂടെ, ഭൂമിയിലൂടെ നീ നടക്കരുത്. മറഹൻ അഹങ്കരിച്ചുകൊണ്ട്, നീ ഒരു അഹങ്കാരിയായിക്കൊണ്ട് ഭൂമിയിലൂടെ നടക്കുകയും ചെയ്യരുത്. കാരണം ഇന്നല്ലാഹ തീർച്ചയായിട്ടും, അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിശ്ചയമായും അല്ലാഹു എന്താണ് ലാ യുഹിബ്ബു ഇഷ്ടപ്പെടുന്നതല്ല, സ്നേഹിക്കുകയില്ല കുല്ല മുഖ്താലിൻ എല്ലാ അഹങ്കാരികളെയും, എല്ലാ ഓരോ അഹങ്കാരിയെയും അല്ലെങ്കിൽ പത്രാസ് നടിക്കുന്നവരെയൊന്നും അല്ലാഹു എന്തല്ല ഇഷ്ടപ്പെടുകയില്ല. ഫഹൂർ ദുരഭിമാനികളായ, യോഗ്യത നടിക്കുന്ന, അന്തസ്സ് കാണിക്കുന്ന അഹങ്കാരികളായ ആളുകളെ, എല്ലാ അഹങ്കാരികളെയും എന്തല്ല അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. മുഴുവനായിട്ടുള്ള അർത്ഥം പറയുകയാണെങ്കിൽ നീ മനുഷ്യരോട് നിൻ്റെ കവിൾ തിരിക്കരുത് അഥവാ മുഖം തിരിക്കരുത്. അഹന്തത കാട്ടി ഭൂമിയിൽ കൂടി നടക്കുകയും ചെയ്യരുത്. അഹന്ത കാട്ടി ഭൂമിയിൽ കൂടി നടക്കുകയും ചെയ്യരുത്. നിശ്ചയമായും ദുരഭിമാനിയായ എല്ലാ ഓരോ അഹങ്കാരിയെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ല എന്നാണ് ഖുർആൻ വചനത്തിൽ പറയുന്നത്. ദൻ താഴെ ഒരു ഹദീസ് കാണാം. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അത്തഅന്നി മിനല്ലാഹി വൽ അജലതു മിനശ്ശൈത്വാൻ. എന്താണ് അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, റിപ്പോർട്ട് ചെയ്യുകയാണ്. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, തീർച്ചയായിട്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അത്തഅന്നി മിനല്ലാഹ്, അത്തഅന്നി സാവകാശം എന്നുള്ളത് മിനല്ലാഹി അല്ലാഹുവിൽ നിന്ന് ഉള്ളതാണ്, സാവകാശം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. വൽ അജലത്തു ധൃതി എന്ന് പറയുന്നത് മിനശ്ശൈത്വാൻ പിശാചിൽ നിന്നുള്ളതാണ്. ധൃതി പൈശാചികമാണ്, സാവകാശം എന്നുള്ളത് എന്താണ് അല്ലാഹുവിൽ നിന്ന് ഉള്ളതാണ്. അഥവാ സാവകാശം അല്ലാഹു ഇഷ്ടപ്പെടുകയും അതിനല്ലാഹു പ്രതിഫലം ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദെൻ അടുത്തത് നുലാഹിദു ഇഷാറാത്തിൽ മുറൂറി വനഫമു. താഴെ കൊടുത്തിരിക്കുന്ന ഇഷാറാത്തുൽ മുറൂർ, ട്രാഫിക് ബോർഡുകൾ, ട്രാഫിക് ലൈറ്റുകളും എന്ന് അർത്ഥമുണ്ട് ഇവിടെ. ട്രാഫിക് ബോർഡുകൾ നമുക്ക് നിരീക്ഷിക്കാം. വനഫ്ഹമു എന്നിട്ട് മനസ്സിലാക്കാം.
ഓക്കെ, അവിടെ 9 ട്രാഫിക് ബോർഡുകളെ അവിടെ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തേത് എന്താണ്? തഹ്ദീദു അസ്സുർആ. തഹ്ദീദു സുർആ മാന വേഗത നിയന്ത്രണം. അവിടെ 35 എന്നവിടെ റൗണ്ടിനുള്ളിൽ കാണാൻ കഴിയും, അഥവാ 35 കിലോമീറ്റർ പെർ ഹവർ എന്നുള്ളത് ഒരു വേഗത നിയന്ത്രണമായിട്ട് നൽകിയിട്ടുണ്ട്. ദെൻ മംനുഉൽ വുഖൂഫി, നോ പാർക്കിംഗ് ആണ്. മംനുഉൽ വുഖൂഫി എന്ന് പറഞ്ഞാൽ നോ പാർക്കിംഗ്. ദെൻ മുൻഅതഫുൻ യമീനിയുൻ, മുൻഅതഫുൻ യമീനിയുൻ റൈറ്റ് ടേൺ ആണ്, റൈറ്റ് ടേൺ വലത്തോട്ടുള്ള തിരിവാണ്. ദെൻ മംനുഉ മുറൂറു ഷാഹിനാത്ത്, മംനുഉ മുറൂറു ഷാഹിനാത്ത് എന്ന് പറഞ്ഞാൽ നോ ട്രക്സ് ആണ്, ട്രക്കുകൾക്ക് നിരോധന മേഖലയാണ്. ദെൻ മംനുഉ ആലാത്തു തൻബീഹ്, ആലാത്തു തൻബീഹ് മാന ഹോണാണ്. മംനുഉ ആലാത്തു തൻബീഹ് മാന നോ ഹോൺ, നോ സൗണ്ട് ഹോൺ. ദെൻ ഇഹ്ദർ, ഇഹ്ദർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോഷൻ, ശ്രദ്ധിക്കുക. ദെൻ സിക്കത്തുൻ ഹദീദിയുൻ, റെയിൽവേ ക്രോസ് ആണ്. ദെൻ മംനുഉ മുറൂറുൽ മുഷാത്തി, മംനുഉ മുറൂറുൽ മുഷാത്തി. പെഡസ്ട്രിയൻസ് ആർ നോട്ട് അലൗഡ് ടു പാസ്, അഥവാ കാൽനട യാത്രക്കാർക്ക് നടക്കാൻ അനുവാദമില്ല എന്നതാണ്. ദെൻ അവസാനത്തത് വരുന്നത് മദ്രസ, സ്കൂളാണ്, മദ്രസ സ്കൂള്. ഓക്കെ, ദെൻ നുലാഹിദു സൂറത്ത വനക്തുബു, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ചിട്ട് എഴുതാം. എന്താണ്? 4 അവിടെ നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് വരുന്നത് എന്താണ്? മുൻഅതഫുൻ ഷിമാലിയുൻ, മുൻഅതഫുൻ ഷിമാലിയുൻ ലെഫ്റ്റ് ടേൺ ആണ്, ഇടത്തോട്ടുള്ള തിരിവാണ്. ദെൻ അടുത്തത് വരുന്നത് സിഗ്നൽ ലൈറ്റ് ആണ്, അതിനെന്താണ്? അൽ ഇഷാറ, അൽ ഇഷാറത്ത് സിഗ്നൽസ് എന്നാണ്. ദെൻ നെക്സ്റ്റ് മമറുൽ മുഷാത്ത്, പെഡസ്ട്രിയൻസ് ആർ അലൗഡ് എന്നാണ്. ദെൻ അടുത്തത് വരുന്നത് മംനുഉൽ ഹാഫിലത്തി, നോ ബസ്, ബസ് ഈസ് നോട്ട് അലൗഡ് ഹിയർ എന്നാണ്. ദെൻ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ, നുലാഹിലു സൂറത്തി വനക്തുബു തഅലീഖൻ മുനാസിബൻ, നുലാഹിലു അസൂറ, നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കാം. വനക്തുബു, എന്നിട്ട് നമുക്ക് എഴുതാം. തഅലീഖൻ, തഅലീഖൻ എന്ന് പറഞ്ഞാൽ കമൻ്റ്. തഅലീഖൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമൻ്റ് എഴുതാനാണ്, ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാണ്. ഓക്കെ, മുനാസിബൻ അതിനോട് യോജിച്ച, അതിനോട് യോജിച്ച ഒരു കമൻ്റ് എന്താണ്? രേഖപ്പെടുത്താനാണ്. അത് നിങ്ങൾ താഴെ കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, ഇതോടെ ഈ യൂണിറ്റ് അവസാനിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ, നമുക്ക് അടുത്ത ക്ലാസ്സിലെ പുതിയ യൂണിറ്റ് ആരംഭിക്കാം. ശുക്രൻ ലക്കും, ജസാക്കുമുല്ലാഹു ഖൈറൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു.